ബംഗ്ലാദേശിൽ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും നേരെ നടന്ന അക്രമവും കൊള്ളയും തന്റെ ഭരണകാലത്തായിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നെന്ന് മുൻ യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് കമലയും ജോ ബൈഡനും ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളെയും അമേരിക്കയിലെ ഹിന്ദുക്കളെയും അവഗണിച്ചുവെന്നും ട്രംപ് ആരോപിച്ചു എതിരാളിയും യു എസ് വൈസ് പ്രസിഡന്റുമായ കമലാ ഹാരിസിനെതിരെ ദീപാവലി പോസ്റ്റിലായിരുന്നു ട്രംപ് നിശിത വിമർശനം നടത്തിയത് ബംഗ്ലാദേശിൽ ജനക്കൂട്ടം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും നേരെ അക്രമവും കൊള്ളയും നടത്തുകയാണ് ഈ ക്രൂരമായ അക്രമത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി താൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യയുമായും തന്റെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ട്രംപ് അറിയിച്ചു തീവ്ര ഇടതുപക്ഷത്തിന്റെ മതവിരുദ്ധ അജണ്ടയ്ക്കെതിരെ ഞങ്ങൾ ഹിന്ദു അമേരിക്കക്കാരെയും സംരക്ഷിക്കും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ പോരാടും കമലാ ഹാരിസ് ചെറുകിട ബിസിനസ്സുകളെ കൂടുതൽ നിയന്ത്രണങ്ങളും ഉയർന്ന നികുതികളും ഉപയോഗിച്ച് നശിപ്പിക്കും അതേസമയം ഞങ്ങൾ നികുതി വെട്ടിച്ചുരുക്കി നിയന്ത്രണങ്ങൾ വെട്ടിച്ചുരുക്കി അമേരിക്കൻ ഊർജ്ജം സ്വതന്ത്രമാക്കി ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്തും മുമ്പത്തേക്കാൾ മികച്ചതാക്കി ഞങ്ങൾ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്